Hi friends, Nishad Padinyattu Muriyanu. Deshiya Pada 66-inte Vikasana Pravarthanangalude Pudhiya Video Lekku Ningalkkellavarkkum Swagatham. Appam angane nammal veendum Kuttippuram Palathinte Visheshangalayittanu vannirikkunnathu. Kuttippuram Palathinte Varkkalil oru van kuthichuchattam nadathiyirikkayanu KNRC. Pudhiya Kuttippuram Aaruvari Palam undallo, rendu sidelulla thoonukal koodiyanu kadannu povunnathu. Appo adinte varkkalokke nalla reethiyil nadannukondirikkayanu. Appo nammal Kuttippuram പഴയ പാലല്ലേ അതിനോട് ചേർന്നിട്ടുള്ള തൂണുകളുടെ വർക്കും അതുപോലെ തന്നെ പീർ ക്യാപ്പിൻ്റെ വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞ മാതിരി തന്നെയാണ്. ഇപ്പം മറുഭാഗത്ത് ഇതേമാതിരി വർക്കുകൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു തൂണ് എന്ന് വെച്ചാൽ പീറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പീർ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ എന്താ പറയുക പീർ ക്യാപ്പിൻ്റെ വർക്കിന് വേണ്ടിയിട്ടുള്ള സ്റ്റേജൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ പീർ ക്യാപ്പിൻ്റെ വർക്ക് നടക്കും. അപ്പോൾ ഇതാണ് സ്റ്റേജ്. ഇതാണ് നമ്മളെ പഴയ പാല. പഴയ പാലും പുതിയ പാലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് കാരണം പീർ ക്യാപ്പിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഇനി ഗർഡർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഇനി റോഡ് പോവുക കേട്ടോ. അപ്പോൾ കുറച്ച് ഹൈറ്റ് കൂടുന്നതായിരിക്കും പുതിയ പാലം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ഈ പീർ ക്യാപ്പിൻ്റെ മുകളിൽ രണ്ട് ഗർഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഇവിടെ കുറ്റിപ്പുറം പാലത്തിൽ ഇങ്ങനത്തെ ഒരു മാറ്റം വരുന്നത്. ഇപ്പോൾ ആ ഗർഡറുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് തൂണിൻ്റെ ഇപ്പുറത്ത് വലത് ഭാഗത്തും കൂടി ഇതേമാതിരി മണ്ണിട്ടിരിക്കുകയാണ്. കാരണം നമ്മൾ പണ്ടൊക്കെ വരുന്ന സമയത്ത് ഈ രണ്ട് തൂണിൻ്റെയും സെൻട്രൽ കൂടി നമ്മൾ വഴി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടെ പോയിട്ടാണ് വീട് എടുത്തിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ഈ മറുഭാഗത്ത് പോലും ഇപ്പോൾ ഇവർ മണ്ണിട്ടിരിക്കുകയാണ്. കാരണം ഗർഡറുകൾ ട്രോളിയിൽ കൊണ്ടുവരണം. ട്രോളിയിൽ കൊണ്ടുപോയിട്ടാണ് ഇതിൻ്റെ മുകളിൽ വെക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് KNRC രണ്ട് പുത്തൻ ക്രെയിനും ഇറക്കിയിട്ടുണ്ട് അവിടെ സാനീൻ്റെ. അതുപോലെ തന്നെ പീർ ക്യാപ്പിൻ്റെ മുകളിൽ ബെയറിങ്ങൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ഈ ഗർഡർ വെക്കണമല്ലോ. അപ്പോൾ രണ്ട് ഗർഡർ ഇപ്പോൾ നിലവിൽ വെച്ച് കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ ബാക്കി ഗർഡറുകളും തൂണുകളിൽ വെക്കാനുണ്ട്, പീർ ക്യാപ്പിൻ്റെ മുകളിൽ വെക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ നല്ല സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ കുറ്റിപ്പുറം ടൗണിൽ നിന്ന് ഏകദേശം ഇവിടെ വരെ മാത്രമേ തൂണുകളുടെ വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് വർക്ക് കഴിയാനുണ്ട്. അപ്പോൾ മിനി പമ്പൻ്റെ അവിടെ പൈലിങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഇപ്പോൾ ഈ പീർ ക്യാപ്പിൻ്റെ മുകളിൽ ബെയറിങ് വെക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ ലോഡ് കൊണ്ടുപോകുന്ന വണ്ടികളില്ലേ, ആ വണ്ടികളൊക്കെ ഇതിൻ്റെ മുകളിൽ കൂടെ പോകുമ്പം അതിൻ്റെ പ്രഷർ ഈ തൂണിൽക്ക് എത്തൂല. അത് ഫുള്ള് ഏകദേശം ബെയറിങ്ങിൽ ഇങ്ങനെ താങ്ങി നിർത്തും. അപ്പോൾ അതാണ് ചില സമയത്ത് വാഹനം പോകുമ്പോൾ ഈ പാലം ചെറുതായിട്ട് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ അത് ബെയറിങ് ഉള്ളതുകൊണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രഷർ ഈ ബെയറിങ്ങിലൂടെ താങ്ങും. അപ്പോൾ ഈ തൂണുകൾക്ക് വലിയ കുഴപ്പമൊന്നും സംഭവിക്കില്ല. പീർ ക്യാപ്പിൻ്റെ മുകളിൽ ബെയറിങ്ങുള്ള സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ക്രെയിൻ മുഖാന്തരം. അപ്പോൾ ഈ തൂണുമ്പോഴാണ് ഇപ്പോൾ രണ്ട് ഗർഡറുകൾ സ്ഥാപിച്ചിരിക്കണം കേട്ടോ. അവിടെ ബെയറിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. ഇനിയിപ്പം ബാക്കി ഈ തൂണുമ്പിൽ ഇനിയൊരു ഏകദേശം ഒരു മൂന്നോ നാലോ ഗർഡറുകൾ സ്ഥാപിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വർക്ക് കഴിഞ്ഞ പീർ ക്യാപ്പിൻ്റെ എന്ന് വെച്ചാൽ പീർ ക്യാപ്പും പീറിൻ്റെയും ഷീറ്റുകളുണ്ട്. പൈൽ ചെയ്ത് ഭൂമിൻ്റെ അടിയിൽ ഇറക്കിയ ഷീറ്റുകളുണ്ട്. ആ ഷീറ്റുകൾ ഇവിടുന്ന് മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ ഈ ക്രെയിൻ ഇവിടെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പീർ ഫൗണ്ടേഷൻ ഉണ്ട്, അത് അവിടുന്ന് മണ്ണ് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഇനി പീർ പൊന്താനുള്ളതാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് പീർ ക്യാപ്പ് വരിക. അപ്പോൾ അവിടെ ഇതാണ് പീർ കേജ് എന്ന് പറഞ്ഞ സംഭവം കേട്ടോ. ഇപ്പോൾ അവിടെ ഷട്ടറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഷട്ടറിങ് പറഞ്ഞ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പീർ കേജിൻ്റെ ചുറ്റും ഈ ഷീറ്റുകൾ വെച്ച് കവർ ചെയ്യണതാണ് ഷട്ടറിങ് പറഞ്ഞത്, പീർ ഷട്ടറിങ് എന്ന് പറയുന്നത്. അപ്പം എന്നിട്ട് ആണ് ഇതിനുള്ളിൽ കോൺക്രീറ്റ് അവർ ചെയ്യുക. കണ്ട ഇതാണ് ബെയറിങ് കേട്ടോ. പീർ ക്യാപ്പിൻ്റെ മുകളിൽ ബെയറിങ് എന്ന് പറഞ്ഞ സംഭവം ഇതാണ്. അതിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ ഇനിയൊരു പ്ലേറ്റ് കൂടി വരാനുണ്ട്, അത് വേറെ സ്ഥലത്ത് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ട അതിൻ്റെ മുകളിൽ പ്ലേറ്റ് വന്നിരിക്കുന്നു നോക്കിയാൽ ഈ പ്ലേറ്റിൻ്റെ ഉള്ളതുകൊണ്ടാണ്. ഇതാണ് ബെയറിങ്ങിൻ്റെ ഇത്. അപ്പം ഇതുമിൽ പ്രഷർ താങ്ങും. ഈ ഗർഡറിൽ വണ്ടി ആവുമ്പം ലോഡ് വണ്ടിയൊക്കെ പോകുന്ന സമയത്ത് ഇതിൻ്റെ പ്രഷർ ഇങ്ങനെ താങ്ങുന്നതുകൊണ്ട് തൂണുകൾക്ക് വലിയ പരിക്കുകളും സംഭവിക്കില്ല. അതിനാണ് ഈ ബെയറിങ്സ് ഫിറ്റ് ചെയ്യണത്. കണ്ട ഇവിടെയാണ് രണ്ട് കണ്ട ഗർഡറുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് ഗർഡറുകൾ വെക്കാനുള്ളതാണ്. അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ തൂണിൽ നിന്നാണ് നേരെ നമ്മൾ പുതിയ ഗർഡർ വെച്ചിരിക്കുന്നത് കേട്ടോ. കണ്ട രണ്ട് ഗർഡറുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇനി അപ്പുറത്തും ഈ തൂണിൽ തന്നെ ഇനിയും രണ്ട് ഗർഡറുകൾ വരാനുണ്ട്. കണ്ട അവിടെയൊക്കെ ഇപ്പോൾ ബെയറിങ്ങിൻ്റെ ഈ ഭാഗത്തുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്തുള്ള ബെയറിങ്ങിൻ്റെ വർക്ക് ഇനി മറുഭാഗത്തുള്ള ബെയറിങ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇത് ലേറ്റസ്റ്റ് അപ്ഡേഷനാണ് കേട്ടോ കുറ്റിപ്പുറം പാലത്തിൻ്റെ. ഇനി ഇതിൽ വരുന്നൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പാലം തുറന്നു കഴിഞ്ഞാൽ പഴയ പാലത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നാണ്. മിക്കവാറും ഇതൊരു ഭാഗത്തുള്ള സർവീസ് റോഡായിട്ടേക്ക് ഉപയോഗിക്കുന്നുണ്ടാവുക. വളരെ പഴക്കം ചെന്ന ഈ പാലം ഇനി ചരിത്രത്താളുകളിൽ ഇടം നേടുകയാണ്.
അപ്പോൾ നമ്മൾ കുറ്റിപ്പുറം പാലം കടന്ന് മിനി പമ്പൻ്റെ അവിടെ എത്തി. അപ്പോൾ അവിടെ സ്വാമിമാർക്ക് വിശ്രമിക്കാനുള്ള വിശ്രമ കേന്ദ്രമൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്താണ് വർക്ക് നടക്കുന്നത്. ഇവിടെ ബോർ പൈലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബോർ പൈലിംഗ് നടന്നിട്ട് അവിടെ പീർ ഫൗണ്ടേഷനുള്ള വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യും ഉടനെ തന്നെ. ദേശീയപാത 66 വികസനം നമ്മളെ തലപ്പാടി മുതൽ കന്യാകുമാരി വരെയാണ് നടക്കുന്നത്. അപ്പം അതിൽ കേരളത്തിൽ രണ്ട് സ്ഥലത്താണ് ഇപ്പോൾ പാലത്തിൻ്റെ മുകളിൽ ഗർഡറുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഒന്ന് മൂരാടുമാണ്, അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മുടെ കുറ്റിപ്പുറം പാലത്ത് ഇപ്പോൾ 2 സ്ഥാപിച്ചിട്ടുണ്ട് ഗർഡറുകളൊക്കെ. ഇനി ഉടനെ തന്നെ ബാക്കി സ്ഥാപിക്കുന്നതുമാണ്. ഇനി ബന്ധം എന്താന്നല്ലേ, അപ്പം നമ്മൾ നേരത്തെ പാലത്തിനടുത്ത് എന്തമാതിരി ഒരു ട്രെയിലറിൽ കുറേ ഷീറ്റുകൾ കയറ്റിട്ടുണ്ടില്ലേ, ആ ഒരു ചുളിഞ്ഞ എന്തമാതിരി ഷീറ്റുകൾ, അത് നേരെ ഇവിടേക്കാണ് വരിക കേട്ടോ. ഇവിടെ വന്നിട്ട് അവർ ഈ മെഷീനിൽ കൂടെ കടത്തി വിട്ടിട്ട് നേരെ പ്ലെയിൻ ഷീറ്റാക്കി മാറ്റും. വീണ്ടും ആ ചുളിവുകളും ഞെളുക്കളൊക്കെ മാറ്റിയിട്ട് നേരെ നല്ല ഷീറ്റാക്കി മാറ്റിയിട്ട് വീണ്ടും ഇവരിത് ബോർ പൈലിങ്ങിന് വേണ്ടി ഉപയോഗിക്കും. കാരണം ബോർ പൈലിംഗ് കഴിഞ്ഞിട്ട് അതിലേക്ക് ഇറക്കാൻ വേണ്ടിയുള്ള പൈപ്പ് മാതിരി ഉണ്ടാക്കിയിട്ട് ഇറക്കും. അപ്പോൾ അതിന് വേണ്ടി വീണ്ടും ഉപയോഗിക്കാണ് ഇവിടെ. അതുപോലെ തന്നെ കുറ്റിപ്പുറം ടൗണിൽ വൻ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കുറ്റിപ്പുറം പാലം കഴിഞ്ഞ് മുന്നോട്ട് വന്ന സിഗ്നലിൻ്റെയും പാലത്തിൻ്റെ ഇടയിൽ ഇതേമാതിരി അലൈൻമെൻറ്റ് പ്രകാരമുള്ള സ്ഥലങ്ങൾ ഏറ്റെടുത്തിട്ട് മണ്ണ് അവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ അലൈൻമെൻറ്റ് പ്രകാരമുള്ള സ്ഥലമൊക്കെ മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട് ഇവിടെ. ഇനി ഇവിടെ നിന്നൊക്കെ ഫുള്ള് മണ്ണെടുത്ത് മാറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത 66 കുറ്റിപ്പുറം പാലത്തിൻ്റെ വിശേഷങ്ങളും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഗർഡർ സ്ഥാപിച്ചത് കണ്ടില്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റും എഴുതണം. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.